ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ തേടി നോക്കാൻ പോകുന്നത് ദൈതണക്കത്തിന് ഇമേജ് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊരു ഫോഗി ലുക്കിലേക്ക് മാറ്റാമെന്നാണ്. അപ്പോൾ നമ്മളിത് സ്നാപ്ഷോട്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഡ്രൈവ് ഉണ്ടെന്നും ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ഇമേജ് എടുത്തിട്ട് ഫസ്റ്റ് ഡ്രൈവ്, പിന്നെ സെക്കൻഡ് ഡ്രൈവ്, പിന്നെ തേർഡ് ഡ്രൈവിലായിരിക്കും ശരിയാകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്നാപ്ഷോട്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് കർവ്സ് എടുക്കാം. അപ്പോൾ നമ്മൾ കർവ്സ് എടുക്കുന്ന ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലൂമിൻസ് എടുത്തിട്ടൊന്ന് ഫുള്ളാക്കാം. അതിനൊക്കെ ആർ ബി ജി എടുക്കുമ്പോൾ ഇതൊന്ന് വെള്ളോട്ടാക്കും, നമ്മുടെ ഇമേജ് വൈറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഇമേജ് വൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വ്യൂഡ്സിൽ പോകാം. വ്യൂഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കർവ്സിൻ്റെ ഡ്രോയിങ് എടുക്കാം. ഇതിനകത്ത് നിന്ന് നമുക്ക് 100 നിന്നൊരു 75% നമ്മുടെ ഇത് വേണ്ട സ്ഥലത്തുനിന്ന് ഡ്രോ ചെയ്യുക. അത് കഴിഞ്ഞ് 75 നിന്ന് 50 അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഡ്രോ ചെയ്യുക. ഒന്നും കൂടെ 75 ആക്കിയിട്ട് സെൻറ്ററിൽ ഒന്ന് ഡ്രോ ചെയ്യുക. എന്നിട്ട് നമുക്കിനി ഇതാണെങ്കിൽ നമുക്ക് ഈ മരത്തിൻ്റെ അവിടെ നിന്ന് അത്ര വലിയ സ്നോ വേണ്ട. അതുകൊണ്ട് നമുക്ക് കർവ്സ് 0 ആക്കിയിട്ട് നമുക്ക് നമ്മുടെ റോഡിൻ്റെ അവിടെ നിന്ന് മായ്ച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ 75 50 ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അവിടെ നമുക്കൊന്ന് റേസ് ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് നമ്മുടെ ആ ഒബ്ജക്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെ മാറ്റണം. ഒബ്ജക്റ്റിൻ്റെ പുറവിലായിട്ടായിരിക്കണം നമുക്കിത് വരേണ്ടത്. അപ്പോൾ നമുക്കിപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 25 ഒക്കെ എടുത്തിട്ട് നമുക്ക് ഈ മലയുടെയും അവിടെയൊക്കെ ആയിട്ടൊന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമേജ് മൊത്തം ഒരിടത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഫോഗി ലുക്കാക്കി അത് ശരിയാകത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇപ്പം വലുതായിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ടിക്ക് ആക്കാം. ഇപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതാണ്. നമ്മൾ ഇതുവരെ ശരിയായിട്ടില്ല, എന്നാൽ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്ക് പെൻസിലേക്കിനെ എടുത്തിട്ട് ട്യൂൺ ഇമേജ് ആക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ആദ്യമേ ബ്രൈറ്റ്നെസ് ഒന്ന് കുറയ്ക്കാം. നമുക്കൊരു ഡാർക്ക് ഇമേജ് ആണ് നോക്കുന്നത്. കോൺട്രാസ്റ്റും ഒന്ന് ഏകദേശം കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ചിടണം. ആംബിയൻസും കുറയ്ക്കണം, പിന്നെ ഹൈലൈറ്റും കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ എല്ലാം പകുതിയും കുറച്ചാണ് വരുന്നത്. പിന്നെ ഷാഡോസ് അല്പം കൂട്ടണം. പിന്നെ ഈ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്ലൂയിഷ് മോഡാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബ്ലൂയിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇമേജ് ഇതായി ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായി നമ്മുടെ ഈ സെൻറ്ററിലുള്ള കാണുന്നിടത്ത് കുറച്ചും കൂടെ ഫോഗിയും അത് കണക്ക് തന്നെ വലിയ ടെസ്റ്ററൊന്നും ഇല്ലാത്ത കണക്കാക്കണം. അതിനായിട്ട് നമുക്ക് നേരെ സെലക്ട് ചെയ്ത് ടൂൾ പോയിട്ട് നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്നെ നടുക്കോട്ട് വരാം. അപ്പോൾ നടുക്കോട്ട് വന്നിട്ട് നമുക്ക് ഇതാണ്ട് ഇതൊന്ന് സൂം ചെയ്തിട്ട് നമ്മുടെ സ്നോ ഉള്ള ഭാഗത്ത് മാത്രം ആക്കിയിട്ട് ബ്രൈറ്റ്നെസ് ഒന്ന് പൊടിക്ക് കൂട്ടി കൊടുക്കാം. പിന്നെ കോൺട്രാസ്റ്റും കൂട്ടി കൊടുക്കാം, അല്ല കുറച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് ഇത് ഇഷ്ടമുള്ള കണക്ക് പിന്നെ ഇത് നമുക്ക് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് ഏതാണ്ടൊക്കെ സ്നോയുടെ ഒക്കെ നല്ല ലുക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് കണക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫോഗുള്ളടത്തൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇമേജിൻ്റെ അവിടെ നല്ല ഫോഗി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ എടുക്കാം. ഇനിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് നല്ല ഗ്ലോ വരുത്തണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്ലാമറേസ് ഗ്ലോ എടുക്കാം. എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ ഇതിനകത്ത് അഡ്ജസ്റ്റിലോട്ടായിട്ട് ഗ്ലോ ഒരു 40% ഒക്കെ കൂട്ടി കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് കൊടുക്കാം. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ കണക്ക് ബ്ലൂഷ് ആയിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇമേജിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഇമേജ് ആൻഡ് സ്പ്ലാഷിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പം ഇതാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ആദ്യം സ്നാപ്ഷോട്ട് എഡിറ്റ് ചെയ്തത്, പിന്നെ ലൈറ്റ് റൂം എഡിറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രീസെറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഗുഡ് ബൈ.